السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صلی علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطک المستقیم وعلی آلہ حق قدرہ ومقدارہ العظیم. പ്രിയരെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണായാലും കാലായാലും കൈയായാലും ഇങ്ങനെ നമ്മുടെ ശരീരഭാഗത്തിലെ ഓരോ ഭാഗങ്ങൾ ഓരോ ജുസുക്കൾ എടുത്തു നോക്കിയാലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തതായ ഒരിക്കലും വിലമതിക്കാനാകാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ശുക്റിൻ്റെ സുജൂദുകൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹംദ് ചൊല്ലിക്കൊണ്ടോ ശുക്ർ പറഞ്ഞുകൊണ്ടോ ഒരിക്കലും നമുക്ക് ആ കടമ നിറവേറ്റാൻ അല്ലെങ്കിൽ ആ കടമ തീർക്കാൻ കഴിയാത്ത രീതിയിൽ ചെയ്തതായ അനുഗ്രഹങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തന്നു. ഇപ്പോഴും ഓരോ സെക്കൻഡിൽ ഏത് രീതിയിലെന്നാൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു സമയത്ത് പോലും എന്നിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവകൾ മനസ്സിലാക്കുക, അവകളിൽ ചിന്തിക്കുക എന്നുള്ളത് അത് പ്രത്യേകമായ തൗഫീഖ് ലഭിച്ചവർക്കേ കഴിയുകയുള്ളൂ. കാരണം എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ച മനുഷ്യർ തന്നെയല്ലേ അള്ളാഹു ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഇല്ല എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് ചെയ്തതായ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ നമുക്ക് നന്ദി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഹംദ് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് ഫളായിലുകൾ നിറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്മാവുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ്. വളരെ ചെറിയ ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കിയാൽ ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും. എന്തായാലും ഇൻഷാ അല്ലാഹ് ആദ്യം മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഏതാണ് ആ ദിക്റ് എന്ന് നമുക്ക് പറയാം. കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും മഹത്വങ്ങളിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്ർ ഒരു വ്യക്തി പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് വ്യാപകമായ അഥവാ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനും പുറമെ ഈ ദിക്റിൻ്റെ ഫലമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് നിഅമത്തുകൾ ഇൻഷാ അല്ലാഹ് ഇനിയും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്, അവനക്ക് അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മഹത്വം എന്നുള്ളത് നമ്മൾ പെട്ടുപോയതാകുന്ന ഊരാക്കുടുക്കുകൾ, അത് പ്രശ്നങ്ങളായാലും പ്രയാസങ്ങളായാലും പ്രതിസന്ധികളായാലും ഇങ്ങനെ ഏത് രീതിയിലുള്ളതായ കാര്യങ്ങളാകട്ടെ, അങ്ങനെ നമ്മൾ പെട്ടുപോയ ഒരു നിലക്കും നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു രക്ഷ ലഭിക്കാൻ ഒരു നിലക്കും സാധ്യതയില്ലാത്തതായ ഊരാക്കുടുക്കുകൾ, ആ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഊരാക്കുടുക്കുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സലാമത്ത്, രക്ഷ, ഒരു ഫറജ്, ഒരു മഖ്റജ് ഇൻഷാ അല്ലാഹ് നൽകുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ മഹത്വം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു നാമങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കുള്ളതായ ധനത്തിൽ, നമുക്കുള്ളതായ സമ്പത്തിൽ, നമുക്കുള്ളതായ മാലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ബർക്കത്ത് ചൊരിയുന്നതാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കുറഞ്ഞ സമ്പത്താണെങ്കിലും ആ സമ്പത്തിൽ ഒരു പ്രത്യേകമായ ബർക്കത്ത്, ഒരു പ്രത്യേകമായ വികാസം നമുക്ക് അനുഭവിക്കാൻ, നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഒരു 100 രൂപയാണ് നമ്മുടെ അടുത്തുള്ളെങ്കിൽ പോലും ആ 100 രൂപയ്ക്ക് ആയിരങ്ങളുടെ ചിലവുകൾ നടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്താലാണ് ഞാനീ പറയുന്നത്. വിശ്വാസമില്ലാതെ അള്ളാഹ് തരുകയാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ലഭിക്കില്ല. അത് ഇത് എന്നല്ല, മറ്റേത് ദിക്റുകളായാലും. അപ്പോൾ വിശ്വാസത്തോടു കൂടെ ചെയ്യുക, അല്ലാതെ കളിയാക്കിയിട്ട് ഓ അതൊന്നും കാണല്ലോ എന്നാ എൻ്റെ അടുത്ത് 100 രൂപയാണെങ്കിൽ 1000 രൂപയുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറും എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന പുച്ഛഭാവത്തോടു കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കില്ല തീർച്ച, ഇൻഷാ അല്ലാഹ്. എന്തായാലും പറഞ്ഞു വന്നത് ആ രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് ഈ ദിക്റുകൾ പതിവാക്കിയാൽ നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് ചൊരിയുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട മഹത്വം എന്നുള്ളത് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം അവൻ നമുക്ക് സാധിപ്പിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 4 മഹത്വങ്ങളാണ് ഈ ദിക്റിനുള്ളത്. മറ്റും ഒരുപാട് മഹത്വങ്ങളുണ്ട്, കാരണം ഈ ദിക്റിൽ അടങ്ങിയ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ആ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇനി നമുക്ക് പ്രത്യേകമായ ആ ദിക്ർ പറയാം. ദിക്ർ ഇതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത്തൗവാബുൽ ഗാഫിറുൽ ഹസീബുൽ വകീലുൽ കാഫി അർറസാഖു അസ്സലാമുൽ മുഅ്മിനു സരീഉ. ഇതാണ് ദിക്ർ. ഒരു തവണ കൂടെ ചൊല്ലാം. അത്തൗവാബുൽ ഗാഫിറുൽ ഹസീബുൽ വകീലുൽ കാഫി അർറസാഖു അസ്സലാമുൽ മുഅ്മിനു സരീഉ. ഇതാണ് ദിക്ർ. ഇൻഷാ അള്ളാഹ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാകളാണ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്, നാമങ്ങളാണ്. ഇവകളൊക്കെ ഇൻഷാ അള്ളാഹ് ഈ രീതിയിൽ ഈ ഒരു തുടർച്ചയിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ പതിവാക്കുക. ഇത് നിങ്ങൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നമ്മുടെ നാനാവിധ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേദനകൾക്കും യാതനകൾക്കും പരിഹാരമായി അള്ളാഹുവിൻ്റെ അസ്മാവുകളും അവരുടെ ഫലായിലുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇലലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസൈക്കും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.